അയ്യോ ഗുസ്തി അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, പക്ഷെ അത് ചെയ്യാൻ ചെയ്തു പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ചെയ്യാനായിട്ട്. മറ്റെല്ലാ കളികളെയും പോലെ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു കളിയാണ്, പക്ഷെ ഭയങ്കരമായിട്ടുള്ള എനർജി എക്സേർട്ട് ചെയ്യേണ്ടി വരും. ഒരു രണ്ടുപേര് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മറ്റേ ശക്തി പരീക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു 3 മിനിറ്റൊക്കെ ഗുസ്തി പിടിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ മറ്റേ ഇങ്ങനെ കിടക്കുന്ന രീതിയിലൊക്കെ ഭയങ്കര എക്സോസ്റ്റിംഗ് ആണ്. പ്രാക്ടീസ് നമ്മുടെ മിന്നലാശാൻ്റെ അക്കാറിയെന്നായിരുന്നു, ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ പട്ടാളം, മിന്നൽ ജോർജ് എന്ന് പറഞ്ഞ ആശാൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ഗുസ്തി പഠിച്ചത്. ഞാൻ 1 മാസത്തോളം അവിടെ ഗുസ്തി പഠിച്ചു. ആശാനും ആശാൻ്റെ ശിഷ്യന്മാരൊക്കെ ഭയങ്കര നല്ല ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഇവർ ഗുസ്തിക്കാരാണെങ്കിലും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. നമ്മൾ ആദ്യമായിട്ട് ഗുസ്തി എന്ന് പറയുന്നതിലേക്ക് ചെല്ലുമ്പോൾ ഇതിൻ്റെ ബേസിക്സാണ് ആദ്യം പഠിച്ചത്. പിന്നെ ചില മൂവ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മിനിറ്റൊക്കെ ഗുസ്തി ട്രെയിൻ ചെയ്ത് അങ്ങനെ നമ്മൾ ഒരു ദിവസം ഒരു 3 മിനിറ്റിൻ്റെ ഒരു 4-5 സെഷനൊക്കെ ചെയ്യുമായിരുന്നു അന്ന്, സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പം എൻ്റെ കഥാപാത്രം ആഞ്ജനേയദാസ് എന്ന് പറയുന്ന കഥാപാത്രമാണ്, രഞ്ജു സാർ ചെയ്യുന്ന ക്യാപ്റ്റൻ ഫയൽവാൻ്റെ മകനാണ് ക്യാരക്ടർ. എനിക്കങ്ങനെ ഒരുപാട് ഗുസ്തി സീക്വൻസസ് ഒന്നും ഇല്ല സിനിമയിൽ, പക്ഷെ ഉള്ളതൊക്കെ നല്ലതാണ്. അതായത് ഒരു സിംഗിൾ ഷോട്ട് ഒരു ടെയ്ലൻറ്റും ഒരു 3 മിനിറ്റ് ഒരു സിംഗിൾ ഷോട്ടും പടത്തിൻ്റെ ഒരു 3/4 ഭാഗമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതാണ് എൻ്റെ ഉള്ള ഗുസ്തി സീക്വൻസുകൾ. അതിൽ പക്ഷേ 3 മിനിറ്റ് ചിലപ്പോൾ കട്ട് ചെയ്ത് അവർ 1.5 മിനിറ്റ് ആക്കാൻ സാധ്യതയുണ്ട് ഒരു സിനിമയുടെ ഒരു ഫ്ലോക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആ 3 മിനിറ്റ് സിംഗിൾ ഷോട്ട് എന്തായാലും ഞാൻ അവരെ കൊണ്ട് യൂട്യൂബിലിടേക്കും ഡിലീറ്റഡ് സീൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാര്യം അത് ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് നമ്മളുടെ മൊത്തം ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ആ ഒരു പെർട്ടിക്കുലർ ഷോട്ട് 3 മിനിറ്റുള്ള ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അത് തോന്നൽ മാത്രമാണ്. അത് ആ സിനിമകളൊക്കെ ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞതാണ്, ആ സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ കഥ ഊഹിച്ചെടുത്ത് സാമ്യതയുള്ള ഒരു കഥ ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. ഇതിനകത്തെന്ന് വെച്ചാൽ ഗുസ്തി എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള സാമ്യത. അതർവൈസ് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമകളിൽ 3 പെൺകുട്ടികളുടെ ഗുസ്തിയെ പറ്റി പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ കഥ, കഥാപശ്ചാത്തലം, കഥാഗതി എല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആണ് 3 സിനിമകളുടെ. പക്ഷേ ഈ സിനിമകൾ ഇറങ്ങിയത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മറന്നു തുടങ്ങിയിരുന്ന ഗുസ്തി എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിനെ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് ബ്രഷപ്പ് ചെയ്ത് പിന്നെയും എത്തിച്ചത് ഇതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു ഹെഡ് സ്റ്റാർട്ടാണ്. ഞങ്ങൾക്ക് ഇനി ഗുസ്തി ആദ്യം മുതലേ സ്പൂൺ ഫീഡ് ചെയ്ത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് കഥയുടെ ഇടയ്ക്ക് ഗുസ്തി അതിൻ്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഗുസ്തി വന്നു പോകും കറക്റ്റായിട്ട്. അപ്പോൾ ഞങ്ങൾക്കതൊരു ഗുണമായിട്ടാണ് ഞങ്ങളതിനെ കരുതുന്നത്. രഞ്ജു സാറിനൊക്കെ പറഞ്ഞാൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹവുമായിട്ട് എനിക്ക് വളരെ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കുറേ ആയെങ്കിലും ഞങ്ങൾ ഇപ്പോഴും ഇടയ്ക്ക് ഫോണിലൊക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിശേഷങ്ങൾ ചോദിക്കുന്ന ആളാണ്. മെക്സിക്കൻ അപാരത ഇറങ്ങിയിട്ട് ഏറ്റവും ആദ്യം സിനിമ കണ്ടിട്ട് വിളിച്ചതിൽ ഒരാൾ രഞ്ജു സാറായിരുന്നു. എപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു അത് അത്രയും സീനിയറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു അപ്രിസിയേഷൻ കിട്ടിയാൽ പോലും അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം മാസമാണ്, കട്ട മാസമാണ്. അത് പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. പുള്ളിയുടെ കഴിഞ്ഞ 30 വർഷമായിട്ട് മുടക്കാത്ത വർക്കൗട്ടും അതിലൂടെ പുള്ളി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ശരീര സൗന്ദര്യവും അത് ഈ സിനിമയിൽ ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടറിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് പുള്ളിയാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് വാമിക ഗബ്ബിയാണ്, അതിഥി സിംഗ് എന്ന് പറയുന്ന കഥാപാത്രം. ഈ അതിഥി സിംഗ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു പഞ്ചാബി പെൺകുട്ടിയാണ്, കേരളത്തിലേക്ക് വരുന്നു, ഇവിടെ നിന്ന് ഗുസ്തി ട്രെയിൻ ചെയ്യുന്നു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ കഥാഗതി. അപ്പോൾ വാമിക എന്ന് പറയുന്ന ഒരു ആക്ട്രസിനോട് നമുക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് ഗുസ്തി പഠിച്ചു, അതിന് വേണ്ടിയിട്ട് ബാക്കി ഫിസിക്കൽ ട്രെയിനിങ് കുറേ ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര നന്നായിട്ട് അഭിനയിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഈ ക്യാരക്ടറിന് നമ്മൾ ഈ സിനിമയിലെ ഈ ക്യാരക്ടറിന് വേറെ ആരെയും നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ അവിടെ പ്ലേസ് ചെയ്യാൻ തോന്നില്ലാത്ത രീതിയിൽ വാമിക നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹ്യൂമർ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ ചിരിച്ചാൽ അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഇറങ്ങിയിട്ടില്ലാത്തൊരു സിനിമയെപ്പറ്റി അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കംഫർട്ടബിൾ ആയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. കാര്യം ഈ സിനിമയുടെ സംവിധായകൻ ബേസിലാണെങ്കിലും സിനിമയുടെ മൊത്തം ക്രൂ ആണെങ്കിലും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇവരോടെല്ലാവരോടും നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് പെരുമാറുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള തമാശകളും നമ്മൾ പറയുന്ന ചെറിയൊരു തമാശയ്ക്കൊക്കെ ആൾക്കാരൊക്കെ ചിരിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഇത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആണ്.
ഇപ്പോൾ ബേസിൽ തന്നെ ഇതിനു മുമ്പത്തെ ഞാൻ അഭിനയിച്ച യൂട്യൂബ് റൂട്ടസ് എന്നുള്ള സിനിമ കണ്ടിട്ടാണ് ഇങ്ങനൊരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നൊരു വേഷത്തിലേക്ക് എന്നെ ബേസിൽ പരിഗണിച്ചത്. അപ്പോൾ ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ചെയ്തത് നന്നായോ അല്ലെങ്കിൽ ഇനിയും നന്നാക്കാമായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ സിനിമ മെയ് 19 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള എഫേർട്ടുണ്ട് ഈ സിനിമയ്ക്ക് പിറകിൽ. ഞങ്ങളുടെ എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു ഈ സിനിമ. ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ വേണ്ട രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു വൈഡ് റിലീസ് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും. അങ്ങനെ റിലീസ് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലേക്ക് ഈ സിനിമ ഞങ്ങൾ കൊണ്ടുവരികയാണ്. നിങ്ങൾ ഈ സിനിമ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരോടും പറയുക അതൊരു നല്ല സിനിമയാണെന്ന്. കാര്യം ഇതൊരു എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാനുള്ള എലമെൻസ് ഉള്ള ഒരു സിനിമയാണ്.